Hello dear students, welcome back to Online Chalkboard. Now we are equal triangles, right? 8th class in the first chapter equal triangles. We will discuss this one. We will learn this one. ഓക്കേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട പ്രത്യേകിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾസിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്പം ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കാര്യങ്ങളും ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകുന്ന കാര്യങ്ങളാണ് അപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് അർജൻ്റ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നോക്കിയേ ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന സെയിം ട്രയാങ്കിൾ തന്നെയാണ് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അതിനകത്ത് എ സി 6 സെൻറ്റിമീറ്ററാണ് ബി സി 6 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള വരുന്ന സൈഡ്സാണ് ഈക്വൽ സൈഡ്സാണ് അല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ഇതൊരു പേപ്പറാണെന്ന് വിചാരിക്കുക നമ്മളൊരു പേപ്പറിലാണ് ഇതുപോലൊരു ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് കറക്റ്റ് നടുവേ നമ്മൾ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരെണ്ണം ഒന്നിൻ്റെ മുകളിൽ തന്നെ എന്ന് വെച്ചാൽ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളിത് മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിരിക്കും അതിൻ്റെ നടുക്ക് വരുന്നത് എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മടങ്ങും അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന് മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആംഗിൾസ് സെയിം ആയിരിക്കും അപ്പം സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ താഴെ വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് അത് തേർഡ് സൈഡുമായിട്ട് വരുന്ന ഇതാണ് അതിൻ്റെ തേർഡ് സൈഡ് അല്ലേ അപ്പം ഓരോ ഈക്വൽ സൈഡ്സും അതിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ ലെറ്റ്സ് ഡ്രോ ദ ലൈൻ ഓഫ് ഫോൾഡിങ് ഇൻ അവർ ഫിഗേഴ്സ് ദറ്റ് ഈസ് ജോയിൻ ദ ടോപ്പ് കോർണർ ഓഫ് ആൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ ബോട്ടം സൈഡ് അല്ലേ മിഡ് പോയിൻറ്റിൻ്റെ ബോട്ടം സൈഡും ഈ ടോപ്പ് വെർട്ടെക്സുമായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ തന്നെയായിരിക്കും നമ്മളിത് മടക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മിഡിലായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ മടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഇപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി
ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ എ. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഐസോസെലസ് ട്രയാംഗിളിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ if two sides of a triangle are equal the angles opposite these sides are also equal മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് ഏതെങ്കിലും ഒരു ട്രയാംഗിൾ നമുക്കുണ്ട്. ആ ട്രയാംഗിളിൻ്റെ ഇപ്പം ഒരു ട്രയാംഗിൾ ഇതേ രീതിയിലാണെങ്കിൽ ഇത് 8 സെൻറ്റിമീറ്ററും ഇത് 8 സെൻറ്റിമീറ്ററും ആണെങ്കിൽ, അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പം രണ്ട് ആംഗിൾസ് രണ്ട് സൈഡ്സ് ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ആംഗിൾസ് ഏതാ വരുന്നത്? ഈ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്. ഇവിടുത്തെ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഇവിടുത്തെ 8 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇത് 90 ഡിഗ്രി ആണെന്നുള്ളത് അല്ലേ. അത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ലൈൻ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ ഇത് 180 ആണ്. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ എഴുതിയ കാര്യം നേരെ തിരിച്ചെഴുതുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഐസോസെലസ് ട്രയാംഗിൾ, ഈ ഐസോസെലസ് ട്രയാംഗിളിൻ്റെ ഇപ്പം ഓക്കെ ഐസോസെലസ് ട്രയാംഗിൾ എന്ന് വേണം. ഇപ്പം വേറൊരു ട്രയാംഗിൾ ടീച്ചർ എടുത്തു. ഈ ട്രയാംഗിളിൻ്റെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ എന്തും കൂടെ ഈക്വൽ ആണ്? ഈ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഐസോസെലസ് ട്രയാംഗിളിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇഫ് ടു ആംഗിൾസ് അല്ലേ if two angles of a triangle are equal then the sides opposite the equal angles are equal alle appo two angles equal aayittu namukku thannittundengile then the sides opposite to equal angles equal angles inde opposite thannirikkuna sides endayirikkum equal aayirikkum idine nere thiriche ivide nu parna if two sides of a triangle are equal then the angles opposite to equal sides are equal പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അതുകൂടെ എഴുതാം. ഓക്കെ, അതായത് ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി എൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത് പേജ് നമ്പർ 23 മുതൽ 24 ഉണ്ട്, 25 ഉണ്ട്. ഇതിലെല്ലാം കൂടെയും കൂട്ടി ആണ് ടീച്ചർ പറയുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, അപ്പം അതിൻ്റെ തൊട്ട് താഴെ പേജ് നമ്പർ 25 യെല്ലോ ബോക്സിൽ കിടക്കുന്നതിൻ്റെ താഴെ പറയുന്നുണ്ട്, എ ട്രയാംഗിൾ വിത്ത് ടു സൈഡ്സ് ഈക്വൽ ഈസ് കോൾഡ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ അക്കോർഡിംഗ് ടു ദ ജനറൽ പ്രിൻസിപ്പൽ സീൻ നോ ട്രയാംഗിൾസ് വിത്ത് ടു ആംഗിൾസ് ഈക്വൽസ് ആർ ഓൾസോ ഐസോസെലസ്. അപ്പോൾ ഐസോസെലസ് ട്രയാംഗിൾസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ട്രയാംഗിൾ വിത്ത് ടു സൈഡ്സ് ഈക്വൽ, രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിളിനെ നമുക്ക് ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയാം. ഇല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിളിനെ നമുക്ക് ഐസോസെലസ് ട്രയാംഗിൾ എന്ന് പറയാം. കാരണം എന്താണ്? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ തന്നെയാണ് അല്ലേ. ഇനി രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് അതായത് നമുക്കൊരു ട്രയാംഗിൾ തന്നിട്ട് ആ ട്രയാംഗിളിന് രണ്ട് ആംഗിൾസ് ഈക്വൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതും എന്തു തന്നെയായിരിക്കും? ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇനി ആ പേജ് നമ്പർ 25 മറ്റൊരു ട്രയാംഗിൾ കാണിക്കുന്നുണ്ട്. ആ ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. അതായത് ഇങ്ങനെയൊരു ട്രയാംഗിൾ ഉണ്ട്, അതിൻ്റെ പേര് എ ബി സി തന്നെയാണ്. എല്ലാ സൈഡ്സും 4 സെൻറ്റിമീറ്റർ വീതമാണ്. എല്ലാ സൈഡ്സും 4 സെൻറ്റിമീറ്റർ വീതമാണ്. വി നോ ദാറ്റ് എ ട്രയാംഗിൾ ലൈക്ക് ദിസ് വിത്ത് ഓൾ 3 സൈഡ്സ് ഈക്വൽ ഈസ് കോൾഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന, അതായത് 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, ഇക്യു യു ഐ ട്രയാംഗിൾ. ഓക്കെ, ഇക്വിലാറ്ററൽ
ട്രയാംഗിൾ. അപ്പം മൂന്ന് സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിൾ എന്ന് പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇനി ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഓരോ ആംഗിൾസിന്റെയും മെഷർമെന്റ് എത്രയായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്, ദെയർഫോർ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കണം അല്ലേ? ഇനി ടീച്ചർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ എത്രയാണ്? എത്രയാണ് ഒരു ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഒരു ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഏത് ട്രയാംഗിൾ ആണെങ്കിലും അതിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സമ്മ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതുപോലത്തെ മൂന്ന് കോർണറുകളിൽ ഉണ്ടാകുന്ന ആംഗിൾസ്. അല്ലാതെ ഈ ട്രയാംഗിൾ നോക്കി, വലിയ ട്രയാംഗിൾ നോക്കിയിട്ട് ഇതൊന്നും അല്ല കൂട്ടേണ്ടത്, ഇതും ഇതും ഇതും. അപ്പം ഇന്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പം അതിനെ ഇവിടെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 3 ഈക്വൽ പാർട്സ് അല്ലേ? ഇവിടെ മൂന്ന് ഈക്വൽ ആംഗിൾസാണ് ഉള്ളത്. 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 60 ഡിഗ്രി. അപ്പം ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഓരോ ആംഗിൾസും എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി വീതം ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഐസോസ്ലസ് ട്രയാംഗിൾസിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം, 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 2 സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ആ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഐസോസ്ലസ് ട്രയാംഗിൾസ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഐസോസ്ലസ് ട്രയാംഗിൾ എന്താണെന്ന് ക്ലിയറായി. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് ആർ ഈക്വൽ. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് കേൾക്കുമ്പോഴേ അതിൻ്റെ ഒരു ആംഗിൾ എപ്പോഴും എല്ലാ ആംഗിൾസും അത് 60 ഡിഗ്രി ആയിരിക്കും. കാരണം ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ട്രയാംഗിളിൻ്റെ അകത്തുണ്ടാകുന്ന ആംഗിളുകളുടെ എല്ലാം കൂടെ സം 180 ഡിഗ്രി ആണ്. അപ്പോൾ അത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആകുമ്പോൾ അതിൻ്റെ 3 ആംഗിൾസും സെയിം ആണ്. കാരണം 3 സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഇതാണ്, ഇവിടുത്തെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഇത്. അപ്പോൾ ഇത് 3 ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ 3 ആയിട്ട് നമ്മൾ 180നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 എന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ ഓരോ ആംഗിൾസും 60 ഡിഗ്രി വീതമായിരിക്കും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാംഗിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈച്ച് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. ഐസോസ്ലസ് ട്രയാംഗിൾസിൻ്റെയോ 2 സൈഡ്സ് ആൻഡ് ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അതാണ് ഐസോസ്ലസ് ട്രയാംഗിൾസ്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആക്കുക, നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഇതിൻ്റെ താഴെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.